വേദി ഒന്ന് തട്ടകത്തിൽ ഇപ്പോൾ യു പി വിഭാഗം നാടക മത്സരമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആസ്വാദകരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അവർ നാടകത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താണ്, എങ്ങനെ അവർ ആസ്വദിച്ചു, നമുക്ക് ചോദിച്ചാലോ സാർ, എങ്ങനെയുണ്ടായിരുന്നു നാടകം, എങ്ങനെയുണ്ടായിരുന്നു സാർ, എങ്ങനെയുണ്ടായിരുന്നു നാടകം? എല്ലാ നാടകം കാണണ്ട, ഇപ്പൊ കണ്ട നാടകം കുഴപ്പമില്ല, പക്ഷെ എല്ലാ നാടകവും കൂടി കാണണ്ട. മൊത്തം നാടകം കണ്ടു കഴിഞ്ഞാല് മൊത്തത്തിൽ ഒരു അഭിപ്രായം പറയാം. ഇപ്പോ ഒരു നാടകമല്ലേ കണ്ടുള്ളൂ, മൊത്തം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ മൊത്തത്തിൽ പറയാം. ഇപ്പൊ കഴിഞ്ഞ നാടകം, കഴിഞ്ഞ നാടകം കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ നാടകം? സാമൂഹ്യ പ്രസക്തിയുള്ള നാടകമാണ്. ഇപ്പൊ സമകാലിക സംഭവങ്ങളും സമകാലിക യാഥാർത്ഥ്യങ്ങളും സ്റ്റേജിൽ അവർ വരച്ചു കാണിച്ചു. നന്നായിരിക്കുന്നു, നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ചെറിയ കുട്ടികൾ വളരെ മനോഹരമായി അത് പ്രകടിപ്പിച്ചു. നല്ല അഭിപ്രായം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ നാടകങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായം. എങ്ങനെയുണ്ടായിരുന്നു നാടകം? നല്ല പെർഫോമൻസ്, സൂപ്പർ. ആദ്യമായിട്ടാണോ കലോത്സവ വേദിയിൽ നാടകം കാണാൻ എത്തുന്നത്? നാടകം ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് അഭിപ്രായം, നാടകം എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല നാടകമായിരുന്നു. കുട്ടികൾ നമ്മുടെ ഭാവിയിൽ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള ഒരു വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്ന ഒരു നാടകമായിരുന്നു ഇപ്പം നിലവിൽ നടന്നത്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ടീമിൻ്റെത്. എങ്ങനെയുണ്ടായിരുന്നു നാടകം, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സൂപ്പറാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ നാടകം കണ്ടു, ആദ്യം മുതലേ നാടകം കാണുന്നുണ്ട്, എന്താ അഭിപ്രായം? നല്ലായിരുന്നു. എന്താ പറയാനുള്ളത്? കാലഘട്ടത്തിന്റെ ഒരു തീം വളരെ നന്നായിട്ട് കുട്ടികൾ അവതരിപ്പിച്ചു, വളരെ നന്നായിരുന്നു. എന്തായാലും വളരെ നന്നായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് വരുന്നത്. എല്ലാവരും വളരെ നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. യു പി വിഭാഗത്തിലെ കഞ്ഞി എന്ന് പറയുന്ന ഒരു നാടകമാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. വളരെ ആസ്വദിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നാടകം? നല്ല നാടകമായിരുന്നു. എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. വളരെ നന്നായി തന്നെ നാടകം കണ്ടു, നാടകം ആസ്വദിച്ചു. എല്ലാവരും ഇനി അടുത്ത നാടകം കാണാനുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇനി ഹൈസ്കൂൾ വിഭാഗം നാടകമാണ് നടക്കുക. ലക്ഷ്മണൻ സാർ ഇവിടെയുണ്ട്. സാറ് എല്ലാ വേദികളും മാറ്റിവെച്ച് നാടകവേദിയിലാണ് എത്തിയിരിക്കുന്നത്. സാർ എങ്ങനെയുണ്ടായിരുന്നു നാടകം? മോശമല്ല, ആ കുട്ടികളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ നന്നായിരുന്നു എന്ന് മാത്രമല്ല, ഈ നിരപ്പായ പ്രതലമാണല്ലോ സാധാരണ പിന്നെ നാടക സ്റ്റേജ് ഉണ്ടാവുന്നത്. ഇത് പ്രതലമല്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു പുതുമയുണ്ട്, അതിന് ഒരു സംശയമില്ല. പക്ഷേ കുറേയും കൂടെ പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കണമായിരുന്നു എങ്കിൽ കുറേയും കൂടി നന്നായി. ഇപ്പം നാടകമൊക്കെ പിന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ കലോത്സവ വേദികളിൽ മാത്രം നാടകം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? നാടകമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് ഈ നാടകം ഇതേപോലെ നടക്കുന്നുണ്ട്. ഓരോ കാലത്തും ഉള്ള നാടകങ്ങളെ നമ്മൾ വഴക്ക് പറയുകയും അത് മോശമാണെന്ന് പറയുകയും ഒക്കെ പറഞ്ഞിരുന്നു. ബട്ട് ഡ്രാമ ഈസ് ഗോയിങ് ടു ലാസ്റ്റ് ഫോർ ലോങ്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കാലത്തുള്ള നാടകങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ എത്ര നൂറ്റാണ്ടായി, പക്ഷേ ഇപ്പോഴും നാടകം നിലനിൽക്കുന്നില്ലേ? ഷേക്സ്പിയർ നാടകങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ബെർണാർഡ് ഷാൻ്റെ നാടകങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ വീണ്ടും കളിക്കുന്നില്ലേ? നാടകങ്ങളൊന്നും ഒരിക്കലും ഇല്ലാതാവുന്നില്ല, കാരണം നാടകത്തിൻ്റെ പ്രസക്തിയുണ്ട്. സമൂഹത്തിനെ വിമർശിച്ചും അല്ലാതെയും നന്നാക്കാനുള്ള ഒരു സംവിധാനമാണ് നാടകം. അപ്പോൾ സമൂഹം ഉള്ളിടത്തോളം കാലം നാടകം നിലനിൽക്കും. സമൂഹം ഉള്ളിടത്തോളം കാലം നാടകം നിലനിൽക്കും എന്നാണ് ലക്ഷ്മൺ സാർ പറയുന്നത്. നമുക്കത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വിചാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നാടകം? വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓപ്പൺ ഓഡിറ്റോറിയത്തെ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് വേദികളിൽ പലതരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ആ വേദികളെല്ലാം ഒഴിവാക്കി നാടകം നടക്കുന്ന വേദിയിൽ തന്നെ നാടകത്തോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ നാടകത്തിൻ്റെ ഞാനും സാറും ഒരുമിച്ച് നാടകം കാണുന്ന ആൾക്കാരാണ്. ഈ വർഷവും നാടകവാരമുണ്ട്, അതാണ് കുറച്ച് മുമ്പ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കേരള അക്കാദമിയുടെ ഇതുണ്ട്, അത് ഞങ്ങൾ ഉടൻ തന്നെ കാണുന്നുണ്ട്. സാർ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരിക്കുന്നു. മക്കളുടെ യു പി വിഭാഗത്തിൻ്റെ നാടകമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നാടകം പോലുള്ള കലകൾ പതുക്കെ പതുക്കെ ഈ തലമുറയിൽ നിന്ന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് അഭിനയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. സിനിമാ നടന്മാരൊക്കെ നമ്മുടെ പഴയ നാടക നടന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലുള്ള പ്രതിഭകൾ ഉണരട്ടെ, നല്ല മേളയാണ്.
താങ്ക് യു സാർ, താങ്ക് യു. നാടക വേദിയിൽ ഇപ്പോഴും ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇനി ഹൈസ്കൂൾ വിഭാഗം നാടകമാണ് ഇവിടെ നടക്കുക. അത് കാണാൻ വേണ്ടി തന്നെയാണ് ആളുകൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ ഇരിപ്പുണ്ട്. ആ കുട്ടികളോട് നമുക്ക് ചോദിച്ചാലോ, നിങ്ങൾ നാടകം കാണാൻ വന്നതാണോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു നാടകം? സൂപ്പർ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ നാടകം കണ്ടോ? ഇഷ്ടപ്പെട്ടു. കുട്ടികളും വളരെ ആസ്വദിച്ച് തന്നെയാണ് നാടകം കണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് വേദികളുണ്ടായിട്ടും നാടകത്തോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പുറകിലോട്ടും കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചാലോ. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു നാടകം? അടിപൊളി. ഗംഭീരൻ സാറ് നാടകം കാണാറുള്ള ആളാണ്? തീർച്ചയായിട്ടും നാടകം കാണാറുണ്ട്. ഗംഭീരനായിരുന്നു കേട്ടോ, ഗംഭീരനായിരുന്നു. കുട്ടികൾ നല്ലോണം പെർഫോം ചെയ്തു. അപ്പം എല്ലാവരും ഇനിയും നാടകം, അടുത്ത നാടകം കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അടുത്ത നാടകം കാണാൻ ഇവർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. നമുക്ക് കലോത്സവ വേദിയിലെ മറ്റ് വിശേഷങ്ങൾ കാണാം.